ഇന്ന് നാഗമാണിക്യത്തിന്റെ ശക്തി അവർ നേടിയിരിക്കുന്നു. നാളെ നമ്മുടെ കയ്യിൽ നിന്ന് നാഗമാണിക്യവും അവർ സ്വന്തമാക്കില്ലേ? അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കരുത്. വേഗം പോ. മുതലാളി, ഇനി മുന്നോട്ട് കാർ പോവില്ല. നന്ദീശ, നോക്ക്, നമ്മളിപ്പോ ഇവിടെയാ ഉള്ളത്. ഇവിടെയാണ് ബാബ പറഞ്ഞ അമ്പലം. നമ്മൾ ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. അതായത് ഈ വഴിക്ക് വേണം പോവാൻ. രണ്ട് മലകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാബ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിച്ചേരാം. നടന്നു തന്നെ പോകേണ്ടി വരും. നടക്കാം. അതിശേഷ, അനങ്ങാതെ നിൽക്ക്. ആരാത്? ഈ മായാങ്കനം മരിച്ചുപോയി. അവളുടെ കഥ കഴിഞ്ഞു എന്ന് കരുതിയല്ലേ? നിങ്ങൾ രണ്ടുപേര് ഒരുമിക്കാൻ പോവുകയാണല്ലേ? ഇല്ല, ഈ മായാങ്കനം അത്ര എളുപ്പം മരിക്കുന്നവളല്ല. നിന്നെയും ആദിശേഷനെയും തമ്മിലകറ്റാനായി ഞാൻ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാണ്. മൃത്യുഞ്ജയാവാൻ തയ്യാറാണെന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല ശിവാനി. നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ശിവാനി, ആദിശേഷന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ആദിശേഷൻ നിനക്ക് സ്വന്തമായി എന്നുള്ള സന്തോഷത്തിൽ ആറാടുകയാണല്ലേ? ആദിശേഷനെ നാഗലോകത്തേക്ക് കൊണ്ടുപോയി നാഗലോകത്തിന്റെ മഹാറാണിയാവണമല്ലേ? നിങ്ങൾക്ക് ആ നാഗമാണിക്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും നടപ്പിലാകും. ഇനി നിങ്ങളെ തടയാൻ ആരുമില്ലെന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുകയാണല്ലേ? ഇല്ലാതാക്കും. അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. ഈ മായാങ്കനയുടെ മായാവലയത്തിൽ ഒരു പ്രാവശ്യം കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ആദിശേഷനെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതിയോ? ഇല്ല, ആദിശേഷനെ നിനക്ക് കിട്ടില്ല. അതിനുള്ള അവകാശം ഞാൻ നിനക്ക് തരില്ല. എന്നാൽ ജീവിതത്തിൽ ഇനി നിന്നെ എതിർക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ആദിശേഷനെ കൊല്ലുവാനും എനിക്ക് കഴിയില്ല. എന്നാൽ നിങ്ങളുടെ പ്രണയത്തെ ഞാൻ കൊല്ലും. ഇവനിലുള്ള നിന്നെ ഞാൻ കൊന്നിരിക്കും. ആദിശേഷനെ വെറും ത്രിശൂലാക്കി മാറ്റിയിരിക്കും. അവന് നിന്നിലുള്ള പ്രണയത്തെ എന്നേക്കുമായി ഞാൻ പറിച്ചു കളഞ്ഞിരിക്കും. ജീവിതത്തിലേക്ക് വരുന്നു. Will you marry me, ശിവാനി? ഇവിടെ എന്റെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്നോട് പ്രേമാവെന്ന് എനിക്ക് പേടിയുണ്ടല്ലേ? ആയിക്കോട്ടെ, പോയിക്കോളൂ മാഡം, സാരമില്ല. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം തുടങ്ങിയല്ലോ. നീ എന്നെ നിന്റെ ഭർത്താവായി അംഗീകരിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഞാൻ നിന്നെ എന്റെ ഭാര്യയായി അംഗീകരിച്ചു. എത്ര കാലം കഴിഞ്ഞാലും നീ എന്റെ ഭാര്യ. ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥ പ്രണയം എന്നതുണ്ടെങ്കിൽ അത് നിന്റെയും എന്റെയും സ്നേഹമാ. എന്റെ പേര് നിന്റെ പേരിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ആ പേരിന് നീ ജീവൻ കൊടുക്കില്ലേ? ശിവാനി, I love you. I love you, ശിവാനി. I love you. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ശിവാനി. ഞാനും അതെ. ആദിശേഷൻ ഇനി വെറും ത്രിശൂൽ മാത്രമാണ് അവന്റെ കണ്ണുകളിൽ. നീ ഇനി വെറും ഒരു പെണ്ണ് മാത്രമായിരിക്കും. നീയോ? നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? മരിച്ചില്ലേ നീ? നിന്നെയും ആദിശേഷനെയും തമ്മിലകറ്റുന്നതുവരെ ഞാൻ മരിക്കില്ല ശിവാനി. നീ എന്താ ചെയ്തത് ആദിശേഷനെ? അവൻ എന്താ പറ്റിയത്? ആദിശേഷ, ആദിശേഷ, ആദിശേഷ! എന്താ ചെയ്തത്? എന്താ ചെയ്തത് എന്റെ ആദിശേഷനെ? നിന്റെ ആദിശേഷൻ ആദിശേഷനാണെന്നുള്ള കാര്യം മറന്നുപോയി. അവന് നിന്നെ പറ്റിയുള്ള ഓർമ്മകളെല്ലാം നശിച്ചുപോയി. അവൻ ആദിശേഷനാണെന്നുള്ള കാര്യവും മറന്നുപോയി. സ്നേഹം പോലും മറന്നുപോയി. അവനെ നിനക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല ശിവാനി. അവൻ നിന്നെ ഈ ജന്മത്തിൽ പ്രണയിക്കില്ല ശിവാനി. എന്റെ ആദിശേഷനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കുന്നോ? അവന്റെ ഓർമ്മകളെ മായ്ച്ചു കളഞ്ഞെന്നോ? നീ അങ്ങനെ ചെയ്താലെന്താ? അവന് തിരിച്ചോർമ്മകൾ കൊടുക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കും. ഇല്ല, അത് നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. നീ ഇനി എത്ര തന്നെ പ്രയത്നിച്ചാലും ത്രിശൂലിന് ആദിശേഷന്റെ ഓർമ്മകൾ വരില്ല. നീ അവനോട് നാഗറാണിയാണെന്ന് പറഞ്ഞാലും അവനത് വിശ്വസിക്കില്ല. നീ നാഗറാണിയുടെ രൂപത്തിൽ വന്നാലും അവനത് കാണില്ല. ഇത് എന്റെ ശാപമാണ്. മുതലാളി, മുതലാളി, നമ്മൾ പോകുന്ന വഴി ശരിയാണോന്നൊന്ന് നോക്കിക്കേ. നോക്ക്, നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഈ സ്ഥലത്താ ഉള്ളത്. ആ അമ്പലം ദേ ഇവിടെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അധികം ദൂരമില്ല. വേഗം നടന്നാൽ നമുക്ക് പെട്ടെന്നെത്താം. വാ. മുതലാളി, പാലത്തിന് തീരെ ബലമില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പോവാം, എന്നിട്ട് മുതലാളി വന്നാൽ മതി. സൂക്ഷിച്ച്. മുതലാളി ഇനി പോരെ. ആ, ഞാൻ വരാം. മുതലാളി സൂക്ഷിച്ചു വാ. നന്ദിശ, ഇനി കുറച്ചു ദൂരം കൂടിയുള്ളൂ. ഓം നമഃ ശിവായ. ആദിശേഷ, ആരാണ് ആദിശേഷൻ? അയ്യോ മായാങ്കനെ, നിന്റെ അന്ത്യം സംഭവിച്ചോ? പോരാട്ടത്തിൽ ആ ശിവാനി തന്നെ ജയിച്ചു അല്ലേ? എന്റെ പേരക്കുട്ടിയുടെ സഹായത്തിനായി ഉണ്ടായിരുന്ന അവസാനത്തെ കണ്ണിയായിരുന്നു, അതും നശിച്ചു പോയല്ലോ. ഇനി എന്റെ പേരക്കുട്ടിക്ക് ആരും തന്നെയില്ല. എന്റെ പേരക്കുട്ടി ഒറ്റയ്ക്കായി പോയല്ലോ. അയ്യോ, എന്താണോ വയറിന് പെട്ടെന്നൊരു വേദന. ചേട്ടൻ വീട്ടിലില്ലല്ലോ, ഞാനിനി എന്ത് ചെയ്യും? ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാം. ത്രിവിക്രമൻ ഒറ്റയ്ക്കല്ല, ത്രിവിക്രമന് ഞാനുണ്ടിനി. ഞാൻ അവനെ സഹായിക്കും. ഞാൻ ഇവിടെ ഇരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ പുറത്തു വരണം. പുറത്തു വന്നേ മതിയാവൂ. അമ്മ, അയ്യോ, ഹലോ, നിന്നോടായി ചോദിക്കുന്നേ, ആരുടെ കാര്യ പറയുന്നേ? ആരെ കുറിച്ചാ നീ പറയുന്നേ? ഇവനതെന്ത് പറ്റി? ഇവനെന്താ വീണെടുക്കുന്നേ? അതിശേഷം എന്തുപറ്റി? നീ എന്റെ ആദിശേഷനല്ലേ? ആരാണ് ആദിശേഷൻ? അപ്പൊ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ആരാവൻ? ത്രിശൂൽ, ശരിക്കും നിനക്കൊന്നും അറിയില്ലേ? ആരാണ് അവൻ? അവന്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. അവൻ അറിയില്ലെന്ന് എന്നോട് ചോദിക്കുന്നതിനാ? അല്ല, ഞാനെന്താ ഇവിടെ എങ്ങനെ വന്നു? അല്ല, അവനെന്താ പറ്റിയേ? ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഇത്രയും നേരം ഇവിടെ നടന്നതൊന്നും നിനക്കൊട്ടും തന്നെ ഓർമ്മയില്ലേ? നിനക്കത് എന്താ പറ്റിയേ? നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് നിനക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഋഷുൽ, ഇത്രയും നേരം ഇവിടെ സംഭവിച്ചത് ഒരു പാമ്പ്. ശിവാനി, ഇതിനെ കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഈ പാമ്പുകളുടെ കാര്യം സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനോട് എനിക്ക് തീരെ കരുണ തോന്നുന്നില്ല. ത്രിവിക്രം ബ്രോ, നീ ഇനി എത്ര തന്നെ പ്രയത്നിച്ചാലും തൃശൂലിന് ആദിശേഷന്റെ ഓർമ്മകൾ വരില്ല. മുതലാളി, ഇതൊരു തോടാണല്ലോ, ഒന്ന് നിൽക്ക്. മുതലാളി, നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇച്ഛാധാരി നാഗങ്ങളുണ്ടാവുന്നുള്ള ഒരു ഉറപ്പാണോ? ഉണ്ടായിരിക്കുന്നുണ്ട്.